بركاته. الحمد لله ثم الحمد لله. ബഹുമാനമുള്ള നേതാക്കളെ, എസ് വൈ എസിന്റെ, എസ് എസ് എഫിന്റെ, വിവിധ മഹല്ല് ജമാഅത്തിന്റെ നേതാക്കളെ, പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെ തുടക്കം കുറിച്ച മഹാനായ അഷ്റഫുൽ ഉലമയുടെ മൂന്നാം ആണ്ടിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളിൽ നാരിയത്തു സ്വലാത്ത് ചൊല്ലിയ മജ്ലിസിൽ നാം ഇപ്പോൾ മഹാന്മാരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ആ ദുആ കഴിഞ്ഞ് മറ്റൊരു ദുആ നടക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഉസ്താദിന്റെ ആണ്ടിനോടനുബന്ധിച്ച് ഇവിടെ നേരത്തെ പേര് വായിക്കപ്പെട്ട എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും വിവിധ മഹല്ല് കമ്മിറ്റികളുടെയും സംയുക്ത ജമാഅത്തിന്റെയും എസ് എം എയുടെയും എസ് ജെ എമ്മിന്റെയും പ്രിയപ്പെട്ട നേതാക്കൾ സ്വരൂപിച്ച ഈ സ്ഥാപനത്തിലേക്കുള്ള വിഭവ സമാഹാരം. നേരത്തെ പ്രിയപ്പെട്ട പ്രവർത്തകർ വരുമ്പോ അവരെ ദഫിന്റെ സ്കൗട്ടിന്റെ അകമ്പടിയോട് സ്വീകരിച്ച് ഈ അൽമദീനയോട് ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിനോട് ഞങ്ങൾ കാണിക്കുന്ന അതിമഹത്തായ സ്നേഹം, ആ സ്നേഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ളത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടൊപ്പമുള്ള ദുആ ഒന്ന് മാത്രമാണ്. ഉസ്താദിന്റെ ആണ്ടിനോടനുബന്ധിച്ച് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ സ്ഥാപനത്തിന് വേണ്ടിയുള്ള അരികൾ മറ്റ് വിഭവ സമാഹാരങ്ങളും സമാഹരിച്ചുകൊണ്ട് ഇവിടെ എത്തിക്കണമെന്ന് ചെറിയൊരു അനൗൺസ് ചെയ്തപ്പോ അത് ഏറ്റെടുത്തുകൊണ്ട് വലിയ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി മഹല്ലുകളിൽ എസ് വൈ എസിന്റെ സെന്ററുകൾ, ബ്രാഞ്ചുകൾ, യൂണിറ്റുകൾ, എസ് എസ് എഫിന്റെ ഡിവിഷനുകൾ, യൂണിറ്റുകൾ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ള പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇവിടെ വിഭവ സമാഹാരം എത്തിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന്റെ മുമ്പിൽ, ഈ സൗഹാർദ്ദത്തിന്റെ മുമ്പിൽ, ഈ മഹബത്തിന്റെ മുന്നിൽ, ഈ സപ്പോർട്ടിന്റെ മുന്നിൽ നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ളത് ദുആ ഒന്ന് മാത്രമാണ്. പ്രിയമുള്ള പ്രവർത്തകരെ, നേതാക്കളെ, അൽമദീന എന്നുള്ള ഈ ഐതിഹാസികമായ വൈജ്ഞാനിക വിപ്ലവ പ്രസ്ഥാനം, ബഹുമാനപ്പെട്ട ഉസ്താദ് തമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉസ്താദിന്റെ ആഗ്രഹം പോലെ ദൈനംദിനം വളർന്ന് ഉഷാറായി പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെ സജീവമായ ഇടപെടലും പ്രവർത്തനവും സാമ്പത്തിക സഹായവും വേണമെന്നുള്ള നിലയിൽ അൽഹംദുലില്ലാഹ് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വലിയ ഈ സന്തോഷത്തിന്, ഈ സ്നേഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി യജമാനനായ റബ്ബിനോട് ദുആ ചെയ്യുന്നു. യജമാനനായ റബ്ബേ, ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന തേങ്ങയും അരിയും മറ്റ് വിഭവങ്ങളും ഇവിടെ എത്തിച്ചെന്ന ചെറിയ പ്രവർത്തകൻ മുഖേന വലിയ പ്രവർത്തകരെ വരെ എല്ലാവരും ഇവിടെയുണ്ട്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അവരുടെ പേര്, അഡ്രസ്, യൂണിറ്റ്, സെക്ടർ, ബ്രാഞ്ച്, സെന്റർ, അതുപോലെ തന്നെ മഹല്ല്, അതിന്റെ പേരൊന്നും ഇവിടെ പരാമർശിക്കാൻ നമ്മുടെ ഉദ്ദേശമില്ലല്ലോ. എങ്കിലും അൽഹംദുലില്ലാ ഇവിടെ പേര് വായിച്ചവരും വായിക്കപ്പെട്ടവരും വായിക്കപ്പെടാത്ത നിരവധി അനവധി ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പേരൊരു പക്ഷേ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. എന്തുണ്ട് കാരണം എന്ന് വെച്ചാൽ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയ മജ്ലിസാണ്. ഈ മജ്ലിസിൽ ഒന്നും ഒഴിവായി പോവില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ആരെല്ലാം ഇതിനു വേണ്ടി അധ്വാനിച്ചോ, സഹായിച്ചോ, സഹകരിച്ചോ, നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. എസ് വൈ എസിന്റെ, എസ് എസ് എഫിന്റെ, എസ് ജെ എമ്മിന്റെ, എസ് എം എയുടെ വിവിധ മഹല്ലിന്റെ പ്രിയപ്പെട്ട നേതാക്കളും കമ്മിറ്റി അംഗങ്ങളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ.
റഹ്മാനെ, ഈ സ്ഥാപനത്തെ സഹായിച്ചതുപോലെ നീ അവരെ നീ സഹായിക്കണം റഹ്മാനെ. ഇതിന് വേണ്ടി ആരെല്ലാം അധ്വാനിച്ചിട്ടുണ്ടോ, ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഒരു വാക്ക് നല്ല നിലയിൽ ഇതിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ, മെസ്സേജ് അയച്ചിട്ടുണ്ടോ, അതിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടോ, അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ, അതിനുള്ള വാഹന സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടോ, അതിന് വേണ്ടി വിവാഹങ്ങൾ ഒരുക്കാൻ വേണ്ടി അധ്വാനിച്ച് ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ. എല്ലാം അറിയുന്ന മാലിക്കുൽ മുലൂക്കായ യജമാനനായ റബ്ബേ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഈ മഞ്ഞനാടിയും പരിസര പ്രദേശങ്ങൾ, ഇവിടെ നേരത്തെ വായിക്കപ്പെട്ട ചുറ്റുഭാഗങ്ങളിലുള്ള നമ്മുടെ ദക്ഷിണ കന്നഡയുടെ വിവിധ മഹല്ലുകളിൽ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അവർ ഈ സ്ഥാപനത്തെ മെഹബത്ത് വെച്ച്, ഇവിടെയുള്ള മുത്താലിമീങ്ങളെ സ്നേഹിച്ച്, ഇവിടെയുള്ള ഹാഫിദുകളെ സ്നേഹിച്ച് അവർ ഇവിടെ എത്തിച്ച എല്ലാ വിഭവങ്ങളും എല്ലാം നീ കബൂൽ ചെയ്ത് പകരം നീ ഖൈർ നൽകണം റഹ്മാനെ. ഇതെല്ലാം എത്രയോ ചവിട്ടടി അവർ നടന്നിട്ടുണ്ടോ, ഏതെല്ലാം ഇതിനു വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് ഒരു കിളം നടക്കിയിട്ടുണ്ടോ. ശ്വാസക്കണക്കെ അതിനേക്കാൾ കൂടുതൽ കൂടുതൽക്ക് വലിയ വറക്കത്തും സന്തോഷവും നൽകി ഇനിയും സഹായിക്കാനുള്ള ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ടവർ പ്രവർത്തകരെ, നിങ്ങളെ പ്രവർത്തനം ഇവിടെ നിൽക്കരുത്. അൽമദീന എന്നുള്ള ഈ വൈജ്ഞാനിക വിപ്ലവ പ്രസ്ഥാനം നിങ്ങൾക്കറിയാലോ, ഷറഫുൽ ഉലമാ തമ്മിൽ നിന്ന് ഇവിടെ പറയുമ്പോ ഉസ്താദ് വഫാത്താകുന്നതിന് കേവലം 8 മാസം മുമ്പ് അൽമദീനയുടെ സിൽവർ ജൂബിലി മഹാസമ്മേളനം നടക്കുമ്പോ, സിൽവർ ജൂബിലി മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് ഉസ്താദ് അവറുകൾ നമ്മെ ഏൽപ്പിച്ചു പോയ ആ വലിയ സമ്മേളനമായിരുന്നല്ലോ അത്. സമ്മേളനം ഞങ്ങൾ വീക്ഷിച്ചിട്ടുണ്ടാകും. ഉസ്താദ് സുസ്മേരവദനായി വളരെ ഗാംഭീര്യം തുളുമ്പുന്ന മുഖവുമായി സന്തോഷത്തോടുകൂടി എല്ലാ പ്രോഗ്രാമിലും ഉസ്താദ് അവറുകൾ ഈ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് നമുക്ക് ഉപദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉസ്താദ് അവറുകൾ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ, ആ ഉസ്താദ് വിചാരിച്ചിട്ടുണ്ട് എനി അൽമദീനയുടെ ഒരു ഐതിഹാസികമായ ബഹുമാനപ്പെട്ട മൂസൽമദനി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ, ദീർഘായുസ്സ് മഹഫീത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. SSF മുടിപ്പു ഡിവിഷന്റെ കീഴിലുള്ള 5 സെക്ടർ ഹരേക്കള, ബാളപ്പോണി, മൺട്ടുകോളി, കൊണാജ, മുടിപ്പു സെക്ടർ, ഇവിടെ നിന്നുള്ള വിവസമാഹാരം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പ്രവർത്തകർക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അങ്ങനെ ഉസ്താദ് അവറുകൾ ഞാൻ നിർത്തുകയാണ്. ഉസ്താദ് അവറുകൾ എല്ലാ സമ്മേളനങ്ങളിലും വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ഉസ്താദ് വളരെയധികം ഗൗരവത്തോടുകൂടി പല കാര്യങ്ങളും പറയുമ്പോ അന്ന് ഉസ്താദ് ഉറപ്പിച്ചിട്ടുണ്ട്, എന്റെ ജീവിതത്തിലുള്ള അവസാനത്തൊരു സമ്മേളനമാണിത്. ഇനി ഇവിടെ സന്നിധാന സമ്മേളനത്തിനോ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനത്തിനോ ഞാൻ ഉണ്ടാവൂല എന്നുള്ള സൂചന എന്നുള്ള നിലയിൽ നമ്മിലേക്ക് ഉസ്താദിന്റെ വിദാഓടുകൂടി ആ ഐതിഹാസികമായ സിൽവർ ജൂബിലിയോടുകൂടി ഈ അൽമദീന എന്നുള്ള പ്രസ്ഥാനത്തെ നമ്മിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനം ഏറ്റെടുക്കേണ്ടത് SOS പ്രവർത്തകരാണ്, SSF പ്രവർത്തകരാണ്, SMA SJM പ്രവർത്തകരാണ്, അതുപോലെ തന്നെ സുന്നി സംഘ കുടുംബത്തിന്റെ ബാധ്യതയാണ്. അൽഹംദുലില്ലാ, നിങ്ങളുടെ ഈ വലിയ ഉന്മേഷം കാണുമ്പോ, വലിയ സന്തോഷം കാണുമ്പോ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. കാരണം മാസത്തിൽ 21 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം ഷറഫുൽ ഉലമയുടെ വഫാത്തിന് ശേഷം ആത്മീയമായി നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാഹ് റാഹത്തായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്കിവിടെ നേരാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന്റെ അജീയ നേതൃത്വം പ്രസിഡന്റ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ നാളെ 3 മണിയാകുമ്പോ ഇവിടെ എത്തുമ്പോ ഉസ്താദുമായി സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇവിടെ ഉയർന്നു വരേണ്ട സൗദങ്ങൾ, ഇവിടെ ഉയർന്നു വരേണ്ട വിദ്യാഭ്യാസ കോംപ്ലക്സിനെ കുറിച്ചുള്ള ഒരു വലിയൊരു ചർച്ച നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ നമുക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് ഈ സ്ഥാപനം വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് ഇനിയും മുന്നേറേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരുടെ സജീവമായ ഇടപെടലും പ്രവർത്തനം ഉണ്ടാവണമേ എന്ന് ഈ സമയത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു എല്ലാവർക്കും വലിയ വറക്കത്തും സന്തോഷവും നൽകട്ടെ. നിങ്ങൾ നൽകിയ, നിങ്ങൾ ഏറ്റെടുത്ത ഈ വിവസമാഹാരത്തിന് തിരിച്ച
അങ്ങോട്ട് പ്രത്യേകമായ ദുആയല്ലാതെ ഒന്നും തരാനില്ല. യജമാനനായ റബ്ബേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാം ഈ പൊരുത്തത്തിലാക്കി അവരുടെ കുടുംബങ്ങളിൽ വലിയ സന്തോഷം നൽകി. നിന്റെ ഖളായിലെ വല്ല മുസീബത്തോ ആഫത്തോ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട്, അൽ മദീനയിലേക്ക് നേർച്ച നൽകിയതിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടത്തേക്ക് എത്തിച്ച അരിയുടെ മറ്റ് സദഖയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാം ഈ തട്ടി ദൂരത്താക്കി പകരം ഖൈർ വിധിക്കണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റഹ്മാനെ, മഈഷത്തിന്റെ മാർഗം നീ എളുപ്പമാക്കണം റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം റഹ്മാനെ, സംഘടനാ പ്രവർത്തനത്തിൽ വലിയ ബർക്കത്തും ഇസ്സത്തും നീ നൽകണം റഹ്മാനെ, നിന്റെ ത്വാഅത്തിലായിട്ട് ദീർഘായുസ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് ദീർഘായുസ് മഅഫിയത്തും നൽകി മരണം വരെ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ, നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള ഈമാൻ നൽകണം റഹ്മാനെ, തഖ്വയും വറഉം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ കൽപ്പിച്ചത് മുഴുവൻ ജീവിതത്തിൽ പകർത്താനും നീ വിരോചിച്ചത് മുഴുവൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും നിന്റെ ഹബീബുൽ അഅ്ലം പൊന്നു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തിരുസുന്നത്ത് അത് ഏറ്റി നിറവേക്കാനും തിരുസുന്നത്തിന്റെ അതിന്റെ ഖാദിമീങ്ങളായി അത് ജീവിതത്തിൽ പകർത്തുക വഴി, അത് പകർന്നൊടുക്കുക വഴി, ഇവിടെ ഒരുപാട് സുന്നത്തിന്റെ ദാഇകളെ വളർത്തുന്നവർക്ക് അവരുടെ ഖിദ്മത്ത് ചെയ്യുന്ന സേവകരായി ഞങ്ങളെ നീ അംഗീകരിക്കണം റഹ്മാനെ. ഒരുപാട് കാലം നിന്റെ തിരുസുന്നത്ത് നിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിന് നിന്റെ പരിശുദ്ധ കലാമിന്റെ ഖിദ്മത്തിലായി ഞങ്ങളെ ഞങ്ങൾക്ക് ദീർഘായുസ് തന്ന് അവസാനം മരണം ഖൈറാകുമ്പോ ഞങ്ങളെ മഹാന്മാരായ മശായിഖുമാർ മരണപ്പെട്ടതുപോലെ, താജുശ്വരിയ മരണപ്പെട്ടതുപോലെ, താജുൽ ഫുഖഹ മരണപ്പെട്ടതുപോലെ, ഷറഫുൽ ഉലമ നമ്മിൽ നിന്ന് വിട പറഞ്ഞതുപോലെ, എല്ലാ കടബാധ്യതകളും എല്ലാ വസീയത്തുകളും പറഞ്ഞ് നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ സ്വീകരണം ഏറ്റുവാങ്ങി മർഹബാ മർഹബാ ഓതിക്കൊണ്ട് ഹബീബായ തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷത്തോടു കൂടി ഏറ്റവും മഹദലായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്ലീസുൽ ലഗീൻ പഴപ്പിക്കാൻ വേണ്ടി ദാഹിച്ചു വിളങ്ങുന്ന സമയത്ത് കള്ളിന്റെ കോപ്പയുമായി വരുന്ന രംഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ഇമാൻ ചോദ്യം ചെയ്യാൻ വരുന്ന സമയത്ത് മഹാന്മാരായ മശായിഖുമാരെ വറക്കത്തുകൊണ്ട് ഏറ്റവും മഹദലായ കലിമ വളരെ ഫസിഹായ ലിസാനോട് കൂടി ചൊല്ലി റഹ്മത്തിന്റെ മലക്കുകളുടെ സ്വീകരണത്തോട് കൂടി കണ്ണടക്കാൻ മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആരാരുമില്ലാത്ത ഖബറിൽ ഞങ്ങൾക്ക് നീ തുണയാകണം റഹ്മാനെ. അല്ലാഹുവേ, മുത്തായ ഹബീബ് തങ്ങളുടെ തിരുനോട്ടം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ മഹാന്മാരുടെ മക്ബറകളിലേക്ക് നീ നൽകണം റഹ്മാനെ. ഞങ്ങളെ അമലുകളെല്ലാം നീ കബൂൾ ചെയ്ത് അല്ലാഹുവേ മഹ്ശറയിൽ ഞങ്ങൾക്ക് അർശിന്റെ തണൽ നൽകി. ഹബീബായ മുത്തായ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കൊടുക്കും. ഹൗദിന്റെ അടുത്ത് ഞങ്ങളെ ഞാൻ കത്തിരിക്കും, ഹൗദിന്റെ അടുത്ത് ഞങ്ങളെ ഞാൻ കത്തിരിക്കും പറഞ്ഞത് മുത്തായ തങ്ങളാണ്. ഷറഫുല്ലാഹ് പലപ്പോഴും പറഞ്ഞ് കരയുന്ന രംഗം കേട്ടിട്ടുണ്ട്. സ്വഹാബികളോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ് ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിങ്ങളെയും കാത്ത് ഞാനിരിക്കും. എന്റെ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്ത വലിയ വലിയ മഹാന്മാരായ മശായിഖന്മാരായ ഉസ്താദുമാർ അവരൊക്കെയും ആ രംഗത്തിൽ ആ വലിയ ഭാഗ്യം സിദ്ധിച്ച മഹാന്മാരാണ്. അല്ലാഹുവേ, അവർ എഴുതിയ കിതാബോദിയ വറക്കത്തുകൊണ്ട് അവരെ മഹബ്ബത്ത് ചെയ്ത അവരെ മഹബ്ബത്ത് അവരെ സ്നേഹിച്ച കാരണം കൊണ്ട് അവരോടൊപ്പം ഹബീബായ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ ഖുസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. സിറാത്തുൽ മുസ്തഖീമിൽ മിന്നൽ വേഗതയിൽ പോകാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അവസാനം നിന്റെ സുഖലോക സ്വർഗത്തിൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങളെ സ്ഥാപനത്തെ സഹായിച്ച സഹകരിച്ച പ്രവർത്തിച്ച അധ്വാനിച്ച ഗൾഫിലെ പ്രവർത്തകരടക്കം നാട്ടിലെ പ്രവർത്തകരടക്കം ഞങ്ങളെ റിസീവർമാരോട് ഓർഗനൈസർമാരോട് നല്ല നിലയിൽ നല്ല വാക്ക് പറഞ്ഞ് അവർ നൽകുന്ന സംഭാവനകൾ സ്വീകരിക്കും. സംഭാവന നൽകുന്നവർ എല്ലാവരെയും ഞങ്ങളെ മശായിഖന്മാരോടൊപ്പം ഞങ്ങളെ ശിഷ്യന്മാരോടൊപ്പം എല്ലാവരെയും ഹബീബായ തങ്ങളെ കൂടെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
ബഹുമാനപ്പെട്ട മൂസൽ മദനി ഉസ്താദ് നമ്മുടെ സദസ്സിലുണ്ട്. അഷ്അരിയ മാനേജർ ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫി ഉസ്താദ് ഉണ്ട്. എസ്വിഎസിന്റെ ഒരുപാട് നേതാക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് മൂസൽ മദനി ഉസ്താദ് രണ്ട് വാക്ക് സംസാരിക്കും. ഇൻഷാ അല്ലാഹ് സമാപന ദുആ ഇവിടെ ഷറഫുദ്ദീൻ തങ്ങളവരുകൾ ഇവിടെയുണ്ട്. തങ്ങളിനെ ദുആ ചെയ്ത് നമുക്ക് വരിയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മദനി ഉസ്താദ് രണ്ട് വാക്ക് സംസാരിക്കും.